ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് വെൽക്കം ടു ഇഡ്യൂ ലൈൻ സോ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഇൻസ്റ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തിട്ട് അതായത് ഐ ഡി യൂസ് ചെയ്തിട്ട് നമ്മളൊരു പുഷ് ഡൗൺ ഓട്ടോമാറ്റായി നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു അല്ലെ എ റൈസ് റ്റു എൻ ബി റൈസ് റ്റുവൻ വേർ എൻ ഗ്രേറ്റർ ദാൻ സീറോ അല്ലെ ആ ഒരു ലാംഗ്വേജ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത് സോ ആ ഒരു എക്സാമ്പിളിൽ ആ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത പുഷ് ഡൗൺ ഓട്ടോമാറ്റ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ആണ് ഓക്കെ അത് ഡിറ്റർമിനിസ്റ്റിക് ആണ് എന്ന് പറയാനുള്ള കാരണം ഒരു സ്റ്റേറ്റിൽ നിന്ന് സിംഗിൾ മൂവ് മാത്രമേ അല്ലെങ്കിൽ ഒരു സിംഗിൾ ട്രാൻസിഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അല്ലെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്ന് ഒരു സിംഗിൾ ട്രാൻസിഷൻ മാത്രമേ അറ്റ് എ ടൈമിൽ അവിടെ നടക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഒരു എന്താ ആ ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറഞ്ഞത് അല്ലേ അപ്പം ആ ഒരു സിംഗിൾ മൂവ് എന്ന് പറയുന്നത് എന്താ ഒരു ഇൻപുട്ട് സിംബലും ഒരു സ്റ്റാക്ക് സിംബലും റീഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സിംഗിൾ മൂവ് മാത്രമേ നടക്കുന്നുള്ളൂ ഓക്കെ പുഷ് ഡൗൺ ഓട്ടോമേറ്റ ഉണ്ട് സോ നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അല്ലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മോർ ദാൻ വൺ ട്രാൻസിഷൻസ് അല്ലെ മോർ ദാൻ വൺ മൂവ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൺ റീഡിംഗ് സിംബിൾ ഇൻപുട്ട് സിംബിൾ ആൻഡ് സ്റ്റാക്ക് സിമ്പിൾ ഓക്കെ അപ്പൊ ഒരു ഇൻപുട്ട് സിംബിളും സ്റ്റാക് സിംബിളും റീഡ് ചെയ്യുന്ന സമയത്ത് റീഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വൺ മൂവ്സ് അല്ലെങ്കിൽ മോർ ദാൻ വൺ ട്രാൻസിഷൻ ആയിരിക്കും എവിടെ ഉണ്ടാകുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ്ഡൌൺ ഓട്ടോമേറ്റയില് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം രണ്ട് ടൈപ്പ് പുഷ്ഡൌൺ ഓട്ടോമേറ്റാസ് ഉണ്ട് ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട് ഓക്കെ ഇനി ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ടു കൺവേർട്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ ടു ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റയിൽ നിന്ന് ഒരു ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റയിലേക്കുള്ള കൺവേർഷൻ എന്ന് പറയുന്നത് എപ്പോഴും നടക്കണമെന്നില്ല ഓക്കെ അത് എല്ലായ്പോഴും അത് പോസിബിൾ ആകത്തില്ല ഓക്കെ പിന്നെ ആ നമുക്ക് പുഷ്ഠൌൺ ഓട്ടോമാറ്റിക്ക നമുക്ക് രണ്ട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പുഷ്ഠൌൺ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ചെയ്യാവുന്ന പറഞ്ഞു ഫസ്റ്റ് വൺ എന്തായിരുന്നു അക്സെപ്റ്റൻസ് ബൈ എം ഡി സ്റ്റാക്ക് അല്ലെ അപ്പം നമ്മൾ അതായിരുന്നു നമ്മൾ ആ എക്സാമ്പിളിൽ കണ്ടത് സ്റ്റാക്ക് എം ഡി ആയതിനു ശേഷം സ്റ്റാക്ക് എം ഡി ആകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിനെ ആ പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അതിന്റെ മീനിങ് അല്ലെ സോ അക്സെപ്റ്റൻസ് ബൈ എം ഡി സ്റ്റാക്ക് ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നതാണ് അക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് അപ്പം ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുക ഓക്കെ അപ്പൊ ഒന്നുകിൽ ആ ഒരു പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുക അല്ലെങ്കിൽ അത് എം ഡി സ്റ്റാക്ക് സ്റ്റാക്കിലേക്ക് വരിക എം ഡി സ്റ്റാക്ക് ആകുക സ്റ്റാക്ക് എം ഡി ആകുക ഓക്കെ ഈ രണ്ട് കേസസിലാണ് നമ്മൾ എന്ത് പറയുക ഒരു പുഷ്ഡൌൺ ഓട്ടോമേറ്റ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി ിലബസില് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഈക്വലൻസ് അക്സെപ്റ്റൻസ് ഓഫ് അക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റും അക്സെപ്റ്റൻസ് ബൈ ഉണ്ട് പുഷ്ഡൌൺ ഓട്ടോമേറ്റിക് അല്ലെ അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതായത് നമ്മള് ഒരു ഗ്രാഫിക്കൽ നോട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു അതിൽ ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റ കാണിക്കുന്നുണ്ട് സോ ആ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് എന്താണ് അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെന്താണ് സ്റ്റാക്ക് എം ഡി ആകുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റും ബൈ എം ഡി സ്റ്റാക്ക് എന്ന് പറയുന്നതും ആ ഒരു എക്സാമ്പിള് നമ്മൾ എക്സാമിന് എഴുതിയാൽ മതി ഓക്കെ അപ്പം ഇക്വലൻസ് ഓഫ് ആക്സെപ്റ്റൻസ് ബൈ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് എം ഡി സ്റ്റാക്ക് ഇൻ ഡൗൺ ഓട്ടോമേറ്റ സോ അതാണ് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അവിടെ എന്താണ് ഫൈനൽ സ്റ്റേറ്റിൽ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്നത് രണ്ട് രീതിയിലാണ് അല്ലെ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്നു അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നു സ്റ്റാക്ക് എന്ന് പറയുന്നത് എം ഡി ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഇതാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ അപ്പൊ പുഷ്ഡൌൺ ഓട്ടോമാറ്റ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഡിറ്റർമിനിസ്റ്റിക് ഉണ്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ്ഡൌൺ ഓട്ടോമേറ്റിക് ഉണ്ട് സോ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ക്ലോഷർ പ്രോപ്പർട്ടീസ് ഓഫ് സി എഫ് എൽ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ ക്ലോഷർ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ യൂണിയൻ അതായത് രണ്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അതിനെ നമ്മൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ഒരു കോൺടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെ ആയിരിക്കും ഓക്കെ അതാണ് ക്ലോഷർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിയൻ നോക്കിയാൽ ഇഫ് എൽ വൺ ആൻഡ് എൽ ടൂ ആർ ടു കോൺടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ദർ യൂണിയൻ എൽ വൺ യൂണിയൻ എൽ ടു വിൽ ഓൾസോ ബി കോൺടക്സ്റ്റ് ഫ്രീ ഇപ്പോഴൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് എൽ വൺ ഈ ലാംഗ്വേജ് വന്നിട്ടുണ്ട് എ റൈസ് ടു എൻ ബി റൈസ് ടു എൻ സി റൈസ് ടു എം രണ്ടാമത്തെ ലാംഗ്വേജ് തന്നിട്ടുണ്ട് എൽ ടു എ റൈസ് ടു എൻ ബി റൈസ് ടു എം സി റൈസ് ടു എം അപ്പൊ ആദ്യത്തെ ലാംഗ്വേജ് എന്താ പറഞ്ഞിരിക്കുന്നത് എയുടെ നമ്പറും നമ്പർ ഓഫ് എയ്സും നമ്പർ ഓഫ് ബിസും സെയിം ആയിരിക്കും രണ്ടാമത്തെ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ബിയും നമ്പർ ഓഫ് സിയും എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലെ സെയിം ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ാണ് ഈ രണ്ട് ലാംഗ്വേജ് ഇതിനെ യൂണിയൻ ചെയ്തു കഴിഞ്ഞാൽ എൽ ത്രീ ഇസ് ഈക്വൽ ടു എൽ വൺ യൂണിയൻ എൽ ടു സോ നമ്മൾ യൂണിയൻ ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും അതൊരു കോണ്ടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെയായിരിക്കും സോ കോണ്ടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ് യൂണിയനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെയാണ് കോൺഗ്രറ്റിനേഷൻ സോ കോൺഗ്യാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജുകളെ തമ്മിൽ നമ്മൾ കോൺഗ്യാറ്റിനേറ്റ് ചെയ്യുക ഒരുമിപ്പിക്കുക ഓക്കെ സോ ഇവിടെ എൽ വൺ എൽ ടു എന്ന് പറഞ്ഞ രണ്ട് കോൺടാക്ട് ഫ്രീ ലാംഗ്വേജ് ഇതിനെ നമ്മൾ കോൺഗ്യാറ്റിനേറ്റ് ചെയ്യുകയാണ് അതായത് എൽ വൺ ഡോട്ട് എൽ ടു സോ ഇങ്ങനെയാണ് കോൺഗ്രറ്റിനേറ്റ് ചെയ്യുന്നത് സോ ഈ കോൺഗ്യാറ്റിനേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും ഒരു കോൺടാക്ട് ഫ്രീ ലാംഗ്വേജ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് സോ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് എൽ വൺ ഇസ് ഈക്വൽ ടു എ റൈസ് ടു ബി റൈസ് എൽ ടു ഇസ് ഈക്വൽ ടു സി റൈസ് ടു എം ഡി റൈസ് ടു എം അല്ലെ ഇവിടെ പറയുന്നത് ഫസ്റ്റ് കേസിൽ പറയുന്നത് എന്താണ് നമ്പർ ഓഫ് എസ് നമ്പർ ഓഫ് ബിസും സെയിം ആയിരിക്കണം രണ്ടാമത്തെ കേസിൽ നമ്പർ ഓഫ് സിയും നമ്പർ ഓഫ് ഡിയും എന്തായിരിക്കണം സെയിം ആയിരിക്കണം അല്ലെ സോ ഇതിനെ നമ്മൾ കോൺഗാറ്റിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും അതൊരു കോൺടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെയായിരിക്കും അപ്പൊ രണ്ട് ലാംഗ്വേജിനെ രണ്ട് കോൺടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ കോൺഗാറ്റിനേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും അതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെയായിരിക്കും ഓക്കെ സോ ഇതാണ് കോൺഗാറ്റിനേഷൻ അപ്പം കോൺഗാറ്റിനേഷനെ കോൺടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തേർഡ് വൺ എന്ന് പറയുന്നതാണ് ക്ലീൻ ക്ലോഷർ ക്ലീൻ ക്ലോഷർ എന്ന് പറഞ്ഞപ്പോൾ എൽ വൺ എന്ന് പറയുന്ന ഒരു കോണ്ടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ് അതിൻ്റെ ക്ലീൻ ക്ലോഷർ എന്ന് പറയുന്നത് എൽ വൺ സ്റ്റാർ ആണ് അല്ലേ അപ്പോൾ ഈ എൽ വൺ സ്റ്റാർ എന്ന് പറയുന്നതാണ് ക്ലീൻ ക്ലോഷർ അതും എന്തായിരിക്കും ഒരു കോൺടാക്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കും അപ്പം ഒരു ലാംഗ്വേജിന്റെ ഒരു കോണ്ടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ ക്ലീൻ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ് ഒരു കോണ്ടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെ ആയിരിക്കും അപ്പം നമുക്ക് പറയാൻ പറ്റും സി എഫ് എൽ ആർ ക്ലോസ്ഡ് അണ്ടർ ക്ലീൻ ക്ലോഷർ ഇനി രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതാണ് ഈ ഫോർത്ത് പോയിന്റ് ആയിട്ട് കാണിക്കുന്നത് ഇന്റർസെക്ഷനും കോംപ്ലിമെന്റേഷനും ഓക്കെ അപ്പൊ നമ്മൾ രണ്ട് കോണ്ടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ ഇന്റർസെക്റ്റ് ചെയ്താൽ കിട്ടുന്നത് കോൺടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല ഓക്കെ അതുപോലെ തന്നെയാണ് രണ്ട് ഒരു ഒരു കോൺടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും അതും കോൺടാക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ലായിരിക്കും ഓക്കെ അപ്പൊ ഇത് ഈ ഇന്റർസെക്ഷനും കോംപ്ലിമെന്റേഷനും നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് രണ്ട് കോണ്ടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല ഓക്കെ ഇനിയും കോംപ്ലിമെന്റ് ചെയ്താലും കോൺടക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് നമുക്ക് കിട്ടത്തില്ല സോ നമുക്ക് പറയാൻ പറ്റും സി എഫ് എൽ ആർ നോട്ട് അണ്ടർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെന്റേഷൻ സോ ഇന്റർസെക്ഷനും കോംപ്ലിമെന്റേഷനും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല കാരണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും കിട്ടുന്നത് ഒരിക്കലും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കത്തില്ല ഓക്കെ സോ ഇത് രണ്ടും നമുക്ക് പോസിബിൾ അല്ല ഇന്റർസെക്ഷനും കോംപ്ലിമെന്റേഷനും കാര്യത്തിൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ ഉള്ളൂ ബാക്കിയുള്ള കേസൊക്കെ എന്താണ് ആണ് ഓക്കെ അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ ക്ലോഷർ പ്രോപ്പർട്ടീസ് താങ്ക് യു